ഇന്ന് നമ്മൾ പുതിയങ്ങാടിയിലെ താജ് ഹോട്ടലിലാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ പൊറാട്ടും ബീഫും ഫേമസ് ആണ്. പക്ഷെ അത് കഴിക്കാനല്ലാതെ ഈ കറുത്ത അലുവ കഴിക്കാനാണ് വന്നിട്ടുള്ളത്. അതും നേർച്ചയ്ക്ക് മാത്രമായിട്ട് വരുന്ന ഈ ഒരു സ്പെഷ്യൽ അലുവ. നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്തായിരുന്നു ഇങ്ങനത്തെ ഒരു അറിവ് നമുക്ക് കിട്ടിയത്. കാരണം അവരുടെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് ഗൾഫിക്ക് ഇത് പാർസൽ മേടിക്കാൻ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം നമ്മൾ അറിയണത്. ഏകദേശം 8 മണിക്കൂറോളം സ്ലോ കുക്ക് ചെയ്തിട്ട്, നമ്മൾ നോർമൽ മൈദല്ല, ഇത് അരിപ്പൊടിയാണ്, അതുകൊണ്ട് തന്നെ 8 മണിക്കൂർ സ്ലോ കുക്കിങ് നിർബന്ധമാണ്, അല്ലെങ്കിൽ സാധനം ഒന്നിനും പറ്റൂല. ഞങ്ങൾ തിരൂരൊന്ന് പോയി വന്നപ്പോൾ തന്നെ, അത് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഒരു കാര്യത്തിന് വേണ്ടി പോയി വന്നപ്പോൾ തന്നെ സാധനം കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഇവിടെ വന്ന് സാധനം മേടിക്കുമ്പോൾ കഴിഞ്ഞാൽ ഞങ്ങളെ ചീത്ത പറയരുത്, അവരോട് ചോദിച്ചിട്ട് തന്നെ മേടിക്കാൻ വന്നോണ്ടി. പുതിയങ്ങാടി നേർച്ചേൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മാത്രമേ ഇവരിത് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നേർച്ച തുടങ്ങുന്ന 2 ദിവസം മുന്നേ വെച്ച് എൻ്റെയും, കുറച്ച് ആഴ്ചകൾ മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ട് നേർച്ചേൻ്റെ തുടങ്ങുന്ന 2-3 ദിവസം മുന്നേ എൻ്റെയും, അതാണ് ഒരു രീതി. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. ആലത്തൂരിൽ നിന്ന് തിരൂർ റോട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ പുതിയങ്ങാടിയുള്ള താജ് ഹോട്ടൽ. ദ വീഡിയോ ബൈ തിരൂർ കിസ്സാണ്.